ഹായ്, ഞാൻ ദീപ്തി. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു സ്റ്റഫ്ഡ് കൂന്തൽ ഫ്രൈ റെസിപ്പിയാണ്. ഇതിനായിട്ട് നമുക്കൊരു മീഡിയം സൈസ്ഡ് അല്ലെങ്കിൽ കുറച്ചുകൂടി വലിപ്പമുള്ള കൂന്തൽ വേണം എടുക്കാൻ. ഇതിലേക്കായിട്ട് ഞാൻ സ്റ്റഫിങ്ങിനായിട്ട് എടുത്തിട്ടുള്ളത് തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, പിന്നെ കുറച്ച് നാളികേരമാണ്. ഇതെല്ലാം നമുക്കൊന്ന് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി പച്ചമുളകും സവാള ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴന്നു കഴിയുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു പിഞ്ച് ഗരം മസാല പൊടി, ഇത്രയുമാണ് ചേർത്തിട്ടുള്ളത്. തക്കാളി ഒന്ന് വഴന്നു കഴിയുമ്പോൾ നമുക്ക് നാളികേരം ഇട്ട് 2 മിനിറ്റും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ ഫില്ലിംഗ് ഒന്ന് ചൂടാറാൻ വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഈ ഫില്ലിംഗ് കൂന്തളിനുള്ളിൽ നിറച്ചിട്ട് കൂന്തളൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഫില്ലിംഗ് എപ്പോഴും ഒരു 3/4 ഭാഗമാക്കിയിട്ട് നിർത്തണം. അറ്റം നമുക്ക് വേണമെങ്കിൽ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ക്ലോസ് ചെയ്യാം. എല്ലാ കൂന്തളും ഞാനിപ്പോൾ ഇതുപോലെ സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫില്ല് ചെയ്ത കൂന്തളൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് വേപ്പിലയും, ഇത്രയും സാധനങ്ങളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു നുള്ള് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട് അതിൽ. ഇനി നമുക്ക് സ്റ്റഫ് ചെയ്ത കൂന്തളൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കൂന്തൾ കൂടുതൽ ടൈം വേവിക്കരുത്, അത് ഹാർഡായി പോവും.